ഹലോ ഫ്രണ്ട്സ്, ക്യാം ഡോക്ടർ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സൂര്യനെ സംബന്ധിച്ച ഒരു ലേഖനത്തെ ആധാരമാക്കിയാണ്. ഞാൻ ഒരു വായനക്കിടയിലൊരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, ആ പ്രൊഫസറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബൃഹത്തായ ഒരു ലേഖനം. ലേഖനത്തിൽ പറയുന്ന വിഷയം ഈ സൂര്യനിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതായത് സൂര്യൻ നമുക്കറിയാം, അങ്ങനെ കത്തിത്തിളങ്ങുന്ന, എപ്പോഴിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അത്രയും തീക്ഷ്ണമായ മില്യൺ ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂട് പുറന്തള്ളുന്ന അത്രയും വലിയൊരു ഒരു ഗോളമാണ് സൂര്യനിൽ. എല്ലായ്പ്പോഴും അതിൽ ഇങ്ങനെ രമ്പിക്കൊണ്ടിരിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന ലാവകളും ഏറപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ തീജ്വാലകളും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിറയെ അഗ്നിപർവ്വതങ്ങൾ മാതിരിയുള്ള പൊട്ടിത്തെറികൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ പ്രവർത്തനം നിലച്ചു പോകുന്നു, ഇൻ്റർനെറ്റ് നിന്ന് പോകുന്നു, അതുപോലെ തന്നെ മറ്റ് ലാൻഡ് ലൈന്, ടെലിഫോൺ ലൈനൊക്കെ നിലച്ചു പോകുന്നു. അങ്ങനൊരു സംഭവം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ, എന്തായിരിക്കുമുള്ള അവസ്ഥ. ആദ്യം കൊണ്ടാണ് ഭൂമിയിലുള്ള സകല വിധത്തിലുള്ളതായ എനർജികളും ഉണ്ടാകുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യൻ്റെ പ്രകാശവും കിരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിൽ കൂടി ഊർജം കിട്ടുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിറ്റാമിൻ ഡി പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിഞ്ഞതും അറിയാത്തതുമായ സൂര്യനിൽ നിന്നും ബഹിർഗമിക്കുന്ന എനർജി, അത് വളരെ വലുതാണ്. ഒപ്പം തന്നെ ഈ സൂര്യനെ സംബന്ധിച്ച് വലിയൊരു പഠനങ്ങളൊന്നും നടത്താനും സാധ്യമല്ലാത്ത ഒരു ഗോളമാണല്ലോ സൂര്യൻ. കാരണം കത്തിജ്വലിക്കുന്ന, എത്രയോ കോടി സെൽഷ്യസിലുള്ള ചൂട് ബഹിർഗമിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ ദൂരെ നിന്നുള്ള പഠനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ സൂര്യനിൽ എപ്പോഴും നിരന്തരം ഓരോ നിമിഷവും പൊട്ടലും ചീറ്റലും വളരെ തിരമാലകൾ പോലെ, അല്ലെങ്കിൽ പർവ്വതങ്ങൾ കണക്ക് ഉയരത്തിൽ അതിൻ്റെ ഫ്ലയറുകൾ ഇങ്ങനെ പൊങ്ങുകയും താവുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അത് സാറ്റലൈറ്റ് ഫോട്ടോയിലും മറ്റും വ്യക്തമാണ്. സോളാർ ഓർബിറ്റർ എന്ന സാറ്റലൈറ്റ് എടുത്ത ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം, ഇതാ ഹിമാലയത്തോളം ഉയരത്തിൽ അത്രയും വലിയ ഫ്ലയറുകൾ, ഇങ്ങനെ ജ്വാലകൾ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് മേപ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൊട്ടിത്തെറിക്കുന്ന ഇത് ഭൂമിയിലുള്ള സകലമാന അഗ്നി പർവ്വതങ്ങളും ഒന്നിച്ച് പൊട്ടിയാലുണ്ടാകുന്നതിലും കൂടുതലാണ് ആ പൊട്ടലും ചീറ്റലുമൊക്കെ. നിരന്തരം ഇങ്ങനെ കത്തി ജ്വലിച്ച് പൊട്ടി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും പുറപ്പെടുന്ന ഈ വിവിധങ്ങളായിട്ടുള്ള എനർജികൾ, പല തരത്തിലും അറ്റോമിക് വികിരണങ്ങളുണ്ട്, അതുപോലെ തന്നെ പല ഗ്യാസുകളും പല വാതകങ്ങളും പുറത്തു വിടുന്നുണ്ട്. പിന്നെ ഈ രശ്മികൾ, പല ഗാമ റേസ്, ഡെൽറ്റ റേസ്, എല്ലാ റേസും, എക്സ്റേ അടക്കമുള്ള എല്ലാ റേസും പുറപ്പെടുന്നുണ്ട്. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൂര്യനിൽ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള ഈ പൊട്ടിത്തെറിയും ഇതൊക്കെ നടക്കുമ്പം റേഡിയോ ഫ്രീക്വൻസി, റേഡിയോ തരംഗങ്ങൾ, വേറെ പല അറിയാത്ത തരംഗങ്ങളും ഒക്കെ ഇതിൽ നിന്നും പുറത്തു വരും. അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഭൂമിയിലുള്ള
റേഡിയോ തരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമത ഇല്ലാതാവും. ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനം മൊത്തം നിലച്ചു പോകും, അല്ലെങ്കിൽ ന്യൂട്രലായി പോവും, ഫ്രീക്വൻസി തരംഗങ്ങൾ ന്യൂട്രലായി കളയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 150 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സൂര്യനിലൊരു പൊട്ടിത്തെറി കാരണം അന്ന് ടെലിഗ്രാഫും മറ്റുമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ടെലിഗ്രാഫൊക്കെ നിലച്ചു പോയി എന്നൊരു പഠനം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ഈ 2nd World War ബ്രിട്ടൻ്റെ വിമാനത്തിന് ഉപയോഗിച്ച റഡാറുകൾ അത് നിലച്ചു പോയി, കുറച്ച് സമയത്തേക്ക് പ്രവർത്തനം നിലച്ചു പോയതായിട്ട് പറയപ്പെടുന്നു. ഈ ഇതിൻ്റെ ഈ വിസ്ഫോടനങ്ങൾ വളരെ ശക്തമായി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഇമ്പാക്റ്റ് കുറേ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ചെറുതായിട്ട് കുറഞ്ഞ സമയം കൊണ്ട്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റേഡിയോ തരംഗങ്ങൾ നിലച്ചു പോയതും ഷോർട്ട് വേവ് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ കിട്ടാതായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇതിനേക്കാളെല്ലാം വളരെ ശക്തമായ വിധത്തിലുള്ള സ്ഫോടനം, അതാണ് ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് വരുന്നത്. അപ്പോൾ അതായത് ഇന്ന് എല്ലാ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഇലക്ട്രോണിക്സിൻ്റെ നിലയാണ്. ഇലക്ട്രോണിക്സിൻ്റെ സഹായമില്ലാതെ, റേഡിയോ തരംഗങ്ങളുടെ സഹായമില്ലാതെ ഒന്നുമില്ല. ബാങ്കിങ് മേഖലയാകട്ടെ, വ്യോമയാന, അതുപോലെ തന്നെ ഷിപ്പിങ്, അപ്പോൾ ഇപ്പം വാഹനങ്ങൾ തന്നെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ വരെയുണ്ട്, പിന്നെ മെട്രോ റെയിൽ പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ മേഖലകളും, എന്ന് വെച്ചാൽ തൊഴുത്ത് മുതൽ വലിയ ഖലീഫ ടവർ വരെയുള്ള എല്ലാത്തിനും ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. വലിയ വലിയ കാർ നിർമ്മാതാക്കളുടെ പ്ലാന്റുകൾ, കാർ എന്നല്ല എല്ലാ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പ്ലാന്റുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അവയൊക്കെ റേഡിയോ തരംഗങ്ങളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം സംഭവിക്കുകയാണെങ്കിൽ, എത്രയും വലിയ നിരക്കുള്ളൊരു സ്ഫോടനമാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം ഒരുപക്ഷേ ദിവസങ്ങളോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ആഴ്ചകളോ ഒക്കെ നീണ്ടു നിന്നേക്കാവുന്ന പ്രതിഫലനം ഉണ്ടാവുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അടുത്ത ഒരു നൂറ്റാണ്ടിനിടയിൽ ഈ വിധത്തിലുള്ളൊരു വലിയ സ്ഫോടനം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടപ്പെടുന്നു. അതൊരനുമാനമാണ്, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. ചിലപ്പോൾ അത് ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലും സംഭവിക്കാം. അവിടെ അതിനുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയുന്നില്ല. ദൂരെ നിന്നുള്ള പഠനങ്ങളിൽ നിന്നും കാൽക്കുലേഷൻ ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഭൂമിയിൽ സംഭവിച്ചേക്കും, അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് ഈ പറയപ്പെട്ട പോലെയുള്ള വലിയ ഇമ്പാക്റ്റ്, എല്ലാവിധ ഒരുപാട് സാമ്പത്തിക നഷ്ടവും, അതുപോലെ തന്നെ ചിലപ്പം ഈ വിമാനങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ നിന്നും തെന്നിമാറിയും കൃത്യമായ GPS ഉം GPRS ഉം വർക്ക് ചെയ്യാതെ തമ്മിലിടിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഒരുപാട് ഈ രോഗത്തിന് ഇപ്പം പേസ് മേക്കറും അങ്ങനെയുള്ള പല ഉപകരണങ്ങളും ഘടിപ്പിച്ച് വെച്ച് രോഗികളുണ്ടാവും, അതൊക്കെ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ അതിൻ്റെ ഒരു പ്രതിഫലനം ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങൾക്കും ഉണ്ടായേക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കിട്ടിയ ഒരു പരിമിതമായൊരു അറിവ് ഞാൻ പങ്കുവെച്ചതാണ്. കൂടുതൽ അറിവ് കിട്ടുന്നവർ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെട്ട് അറിയിക്കുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.